എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രിപ്പിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇന്ന് വയലിലൊക്കെ നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. വയലിൽ നിന്നല്ല കുക്ക് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ തന്നെയാണ് കുക്കിംഗ് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇൻട്രോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ഇന്നോട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകൾ ഇനി അങ്ങോട്ട് കുറേ എപ്പിസോഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ സൗദി അറേബ്യയിൽ അറേബ്യ അതേപോലെ തന്നെ കുവൈറ്റ് തുടങ്ങിയ അറബി രാജ്യങ്ങളിൽ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു ഓംലേറ്റാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും പെട്ടെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാ, അപ്പോൾ നമ്മൾ അറബിക് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്നുവെച്ചാൽ കൂടുതലും ഗൾഫ് കൺട്രീസിൽ അറബ് രാജ്യങ്ങളിൽ ഉള്ളവർക്ക് ഇവിടെ ഉള്ളവർക്കും അറിയാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഓംലേറ്റ് അല്ലേ എന്ന് വിചാരിക്കും. കാരണം അവിടെ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എന്താണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണെങ്കിലും കാണാത്തതാണെങ്കിലും ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, എന്നാലും നമ്മൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 3 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളമുട്ടയാണ്, നാടൻ മുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ഉപ്പ് പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് ബ്ലാക്ക് പെപ്പർ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് 2 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊട്ടിപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗള് പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ 3 മുട്ട നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 3 മുട്ട നമുക്ക് ആദ്യം ഒന്ന് നല്ലപോലെ അടിച്ച് പതപ്പിച്ചെടുക്കണം. നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഓരോന്നേ ആയിട്ട് പൊട്ടിച്ച് ഈ ബൗളിലേക്ക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 3 മുട്ട ഈ ബൗളിലേക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ വരുന്നുണ്ടോ? മഞ്ഞ പാത്രം ആയതുകൊണ്ട്, മുട്ടയ്ക്ക് മഞ്ഞ കളറായതുകൊണ്ട് കാണാൻ വരുന്നുണ്ടോന്ന് അറിയില്ല. എന്തെങ്കിലും മഞ്ഞ രണ്ടും കൂടി യോജിച്ചിട്ടുണ്ടല്ലേ, മഞ്ഞ കളറാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, ഒരു ബൗൾ പാല് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടീസ്പൂൺ പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ പാല് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓരോരുത്തർക്കും പാകം അനുസരിച്ച് ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ദാ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ചുവന്ന തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഈ മുട്ടയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്തു, സവോള വർണ്ണം ചേർത്തു, അതുപോലെ തന്നെ പച്ചമുളക് 2 എണ്ണം ചേർത്തു. അപ്പോൾ പച്ചമുളക് കുട്ടികൾക്കൊക്കെ ഉള്ള വീടാണെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അപ്പോൾ പച്ചമുളക് നമ്മൾ 1 എണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റൗ കത്തിക്കണം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റൗ പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പം ഏതായാലും ഓംലേറ്റിൻ്റെ പരിപാടി ഏകദേശം തീരാറായി. വളരെ കളർഫുള്ളായിട്ടുള്ള ഓംലേറ്റാണ്. പച്ച കളറുണ്ട്, ചുവന്ന കളറുണ്ട്, അതിൻ്റെ മുട്ടയുടെ മഞ്ഞ കളറും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും കളർഫുള്ളായിട്ടുള്ള ഓംലേറ്റാണ്. കുട്ടികളൊക്കെ പിസയാന്നും പറഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാൻ വരും. കഴിക്കുമ്പോഴാണ് അബദ്ധം മനസ്സിലാവുന്നത് ഓംലേറ്റാണ് സംഭവം. അപ്പോൾ നമ്മളോട് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഓംലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഇതാ പാൻ പാത്രം നല്ലപോലെ ചൂടായി. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്തായാലും ഇതിൽ ഓംലേറ്റ് ഉണ്ടാക്കാനാവശ്യമായ എണ്ണ നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുത്തു. 2 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആ ഭംഗിയുള്ള ഓംലേറ്റ് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട അങ്ങ് നമുക്ക് ഒഴിച്ചങ്ങ് കൊടുക്കാം. എന്നിട്ടൊന്ന് ഒരു റൗണ്ട് ഒന്നാക്കി
വേഗമായിട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്കൊന്ന് വിതറി കൊടുത്താൽ ഓംലെറ്റ് റെഡിയായി. അപ്പോൾ നമ്മുടെ അറബിക് ഓംലെറ്റ് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു സൈഡിൽ നിന്ന് ഒരു കഷ്ണം ഒരു മുളകും ഒരു തക്കാളിയും ഉള്ളിയും ചേർന്ന ഭാഗം കുരുമുളകൊക്കെ ചേർന്ന ഭാഗം ഇതിങ്ങനെ അടർത്തി എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റിയാണ്, കാരണം ചെറിയൊരു പാലൊക്കെ ചേർത്തുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ ഒരു സ്പൈസിയും തക്കാളിയൊക്കെ ചേർന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും ഇന്ന് തന്നെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ അധികം സ്പൈസി ആക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറിയ രീതിയിൽ കുരുമുളകൊക്കെ ചേർക്കാതെ തന്നെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. എല്ലാവരും ഇന്ന് തന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അരികിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ വീഡിയോസ് ഇനി ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസിനുമായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.